പോലീസ് എന്തൊരു സോഫ്റ്റാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് വേറെ ഏതെങ്കിലും പാർട്ടിയിലെ ആളുകളായിരുന്നെങ്കിൽ ഇങ്ങനെയാണോ പോലീസ് ഇതിനെ കൈകാര്യം ചെയ്യുക? അപ്പൊ കോടതിയുടെ ആവശ്യം വരില്ലായിരുന്നു, അപ്പൊ കോടതിയുടെ ഫോളോ അപ്പോ ആവശ്യം വരില്ലായിരുന്നു. മണിക്കൂറുകൾക്കകം തന്നെ നടപടിയെടുക്കാനും കേസെടുക്കാനും ഒക്കെ അത്യുത്സാഹത്തോടെ ഇറങ്ങുമായിരുന്ന പോലീസ് ഇക്കാര്യത്തിൽ സ്ലോ മോഷനിലാണ്. അതിന്റെ കാരണം എന്താ? ഇത് ചെന്ന് നിൽക്കുന്നത് ആരിലേക്കാണെന്ന് പോലീസിന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. ഇനി ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇവരൊക്കെ സാക്ഷികളായിട്ട് ചോദ്യം ചെയ്തു, എന്താ ഇവർക്കെതിരെയൊന്നും കേസെടുക്കാത്തത്? ഇത് ഇത് വ്യാജമായ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന് കേസെടുക്കപ്പെടേണ്ട ആളുകളല്ലേ ഇവര്? എന്തുകൊണ്ട് പോലീസ് കേസെടുക്കാൻ മടിക്കുന്നു? അതിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. ഇനി ഇത് വ്യാജമാണെന്ന് ഇപ്പൊ എല്ലായിടത്തും തെളിഞ്ഞു. ആ തെളിഞ്ഞിട്ട് ഈ ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രചരിപ്പിച്ചിട്ടുണ്ട്, പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ കേസെടുക്കാത്ത എന്താ? ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അവർക്കെതിരെ കേസെടുക്കാത്ത എന്താ? ഇത് ഞാൻ പറഞ്ഞത്, ഇത് ആരെങ്കിലും ഒറ്റ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം മാത്രമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം ആ സംഭവം പുറത്തു വന്ന ടൈമിംഗ്, ആ ടൈമിങ്ങിൽ തന്നെ അതിനോടുണ്ടായ പ്രതികരണങ്ങൾ, അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സ്വന്തം ഫേസ്ബുക്കിൽ, ഒരു മുൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വന്തം ഫേസ്ബുക്കിൽ, ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, ഡിവൈഎഫ്ഐ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, സാംസ്കാരിക പിന്നെ ജീവികളൊക്കെ എന്ന് വിളിക്കപ്പെടുന്ന ചില ആളുകൾ, അവരൊക്കെ സ്വന്തം വാളിൽ ഇങ്ങനെ വിത്തിൻ നോ ടൈം അതിങ്ങനെ എടുത്ത് ഉപയോഗിക്കുക. ഇനി അത് മാത്രമാണോ? പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾ മതേതരത്വം പറയുന്നതിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇത് ഒരു കാരണമാക്കിയിട്ട് ഇത് ഉപയോഗിക്കുക എന്നതുകൊണ്ടും തീർന്നില്ല. ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ട് വടകരയിൽ ജൂൺ മാസം, മെയ് മാസം 6-ാം തീയതി സി പി എം എതിർ സ്ഥാനാർത്ഥിയെ കാഫിറാക്കുന്ന നിലപാടിനെതിരെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഔദ്യോഗിക പരിപാടി നടത്തുക. സി പി എം യു എൽ ഡി എഫിന്റെ ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായിട്ട് ഈ കാഫിർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് അവിടെ പരിപാടി നടത്തുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത് മുഖമില്ലാത്ത ആരെങ്കിലും എവിടെയെങ്കിലും എഴുതിവിട്ടത് കൊണ്ട് എന്റെ പേരിലല്ല. അതിനെ തെരഞ്ഞെടുപ്പ് സമയത്തും തെരഞ്ഞെടുപ്പിന് ശേഷവും ആ പരാജയത്തെ മറക്കാനൊക്കെ ആവശ്യാനുസരണം എടുത്തു ഉപയോഗിച്ച മുഴുവൻ ആളുകൾക്കും ഈ കാര്യത്തിൽ ഉത്തരവാദിത്തത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പൊ അത് ഏത് ഫാക്ടറിയിലാണ് ഈ നുണബോംബ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത് കൃത്യമായി കേരളത്തിലെ പോലീസ് ജനങ്ങളോട് പറഞ്ഞേ ഒക്കൂ. പോലീസിന്റെ മെല്ലെപ്പോക്ക് ഇനിയെങ്കിലും അവസാനിക്കണം. ഇനി ഇതിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ രക്ഷിക്കാനോ മറച്ചു പിടിക്കാനോ കഴിയില്ല. ഇപ്പൊ സാക്ഷികളാണെന്ന് പറഞ്ഞ ആളുകളെ എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല എന്നുള്ള വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാക്കി നിൽക്കുകയല്ലേ? ഇതിങ്ങനെ വ്യാജമായിട്ടുള്ള ഈ സാധനം പ്രചരണത്തിന് ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും പാർട്ടിക്കാർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്? എന്താ ഇവർക്കെതിരെ കേസെടുക്കാത്ത? ഇതിന്റെ പിന്നിലുള്ളവരൊക്കെ തന്നെ പാർട്ടി ബന്ധമുണ്ടെന്ന് പോലീസിനും അറിയാം എന്നുള്ളതാണോ? അതാണ് എന്താ സംശയം? ഇനി എന്താ അതിൽ സംശയമാക്കി? അടിമുടി പാർട്ടിക്കാർ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. ഇപ്പൊ പുറത്തിറങ്ങിയ പല പേരുകാരുടെയും പ്രൊഫൈൽ ഉൾപ്പെടെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ, ഇപ്പൊ ലോക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന പ്രൊഫൈൽ ഉൾപ്പെടെ പരിശോധിക്കും, നേരത്തെ പരിശോധിച്ചപ്പോ അടിമുടി സി പി എംകാരാണ്. എല്ലാ കാര്യങ്ങളിലും സി പി എമ്മിനെ പിന്തുണക്കുന്നവർ, അതിൽ പാർട്ടി പങ്കുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് അതിനകത്ത് ഇപ്പൊ വലിയ സത്യം പറഞ്ഞ പിന്നെ അത്യാഹ്ലാദമല്ല, എനിക്ക് സമാധാനമാണ് തോന്നുന്നത്. കാരണം ഇതൊക്കെ തിരിച്ചറിയുന്നതിന് മുമ്പ് വടകരയിലെ ജനങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ സമാധാനം പറഞ്ഞാൽ തീരില്ല. അവർക്കൊരു സംശയം വന്നിരുന്നെങ്കിലോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിന്റെ ഒരു കാര്യം എന്ന് ആലോചിച്ചു, നിങ്ങൾ ഇപ്പം പോരാളി ഷാജി ക്രെഡിബിലിറ്റി ഇല്ലാത്തത് ഒന്നാണെന്ന് വിശ്വസിക്കുമായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പോരാളി ഷാജിയിൽ വന്നൊരു കാര്യത്തെ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾക്കെതിരെ ഒരു ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നത്? എന്തിനാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യ മുൻ എം എൽ എ സ്വന്തം ഫേസ്ബുക്കിൽ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രചരിപ്പിക്കുന്നത്? എന്തിനാണ് ഏരിയ സെക്രട്ടറിമാർ പാർട്ടിയുടെ ബുദ്ധിജീവികളെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ, അവരൊക്കെ ഈ ക്രെഡിബിലിറ്റി ഇല്ലാത്തവരുടെയും മുഖമില്ലാത്തവരുടെയും പോസ്റ്റുകൾ എന്തിനാണ് എടുത്ത് ഉപയോഗിക്കുന്നത്? അപ്പൊ അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനും
പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജയറാം പുതുക്കോട്ടയിലെ പുതുമണവാളിൽ ബൈനോക്കുലർ കൊടുത്ത് പ്രേംകുമാറിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇത് ഇവൻ്റെയാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുന്നത് പോലെ ഞങ്ങളുടെ അല്ല അവരുടെയാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഞങ്ങൾ തുടക്കം തൊട്ട് ഞങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ ജനിച്ചതും വളർന്നതും കൊടി പിടിച്ചതും പൊതുപ്രവർത്തനം നടത്തിയ രീതികളിൽ എന്തെല്ലാം കുറവുകൾ ആരെല്ലാം ചൂണ്ടിക്കാണിച്ചാലും വർഗീയത പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ശ്രമിച്ചവരുടെ പട്ടികയിൽ ഇതുവരെ ചെന്നിട്ടില്ല എന്നുള്ളതാണ് ഉറച്ച വിശ്വാസം. ആ വിശ്വാസത്തെ വടകരയിലെ ജനങ്ങൾ കാത്തു എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സമാധാനം. അതിൻ്റെ പിന്നിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കോടതിയുടെ ഇടപെടലുള്ളത് കൊണ്ട് മാത്രം ഇത്രയും വന്നതാണ്. പോലീസിൻ്റെ നിഷ്പക്ഷതയ്ക്കും സത്യസന്ധതയ്ക്കും അവാർഡ് കൊടുക്കാനുള്ള സമയമല്ലേ.